പി വധക്കേസിലെ കൊലയാളികളെ അതിസാഹസികമായി പിടികൂടിയതോടുകൂടി ഷൗക്കത്ത് അലിക്ക് കേരളത്തിൽ ഒരു ഹീറോ പരിവേഷമാണ്. ഹീറോ സിനിമകളിൽ മാത്രമാണുള്ളത്, പക്ഷേ ജീവിതത്തിലും ഒരു ഹീറോയാകാൻ പോവുകയാണ് ഷൗക്കത്ത് അലി. അതായത് സിനിമകളിൽ മാത്രം നാം കണ്ട് പരിചയമുള്ള ആ ഒരു സീൻ ഷൗക്കത്ത് അലിയുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നു. അതായത് സല്യൂട്ട് അടിച്ച കൈകൾ തന്നെ പല ഉന്നതന്മാരെയും ചോദ്യം ചെയ്യാൻ പോകുന്ന അത്യപൂർവമായ ആ സംഭവമാണ് ഷൗക്കത്ത് അലിയുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് വന്നതോടുകൂടിയാണ് ഈ സ്വപ്നതുല്യമായ ഒരു നേട്ടം ഷൗക്കത്ത് അലിക്ക് സ്വന്തമാകാൻ പോകുന്നത്. സ്വപ്ന സുരേഷിൻ്റെ കേസിൽ പല ഉന്നതർക്കും ബന്ധമുണ്ട് എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരെയും ചോദ്യം ചെയ്യാൻ NIA ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒരു സുവർണ അവസരം ഷൗക്കത്ത് അലിക്ക് കൈവന്നിരിക്കുന്നത്. മൊബൈൽ ഫോൺ അടക്കമുള്ള വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് NIA ഞെട്ടിക്കുന്ന ഇടപെടൽ ഈ ഒരു വിഷയത്തിലുണ്ട് എന്ന് മനസ്സിലായത്. സ്വപ്നയുമായി ബന്ധമുള്ളവരുടെ കണക്കാണത്. ഈ ഉന്നതരെ എല്ലാം ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ എന്തുകൊണ്ടും അഡീഷണൽ SP ആയ ഷൗക്കത്തിൽ തന്നെയായിരിക്കും ആ ഒരു കൃത്യം നിർവഹിക്കുക. കേസന്വേഷണത്തിന്റെ ചുമതല DYSP ആയ രാധാകൃഷ്ണപിള്ളയ്ക്കായതിനാൽ തന്നെ എല്ലാ മേൽനോട്ടവും അദ്ദേഹം ഷൗക്കത്ത് അലിക്ക് തന്നെയാകും നൽകുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഷൗക്കത്ത് അലി ഇതിൽ നിന്ന് വിട്ടുതിന്നാൽ മാത്രമേ രാധാകൃഷ്ണപിള്ള തന്നെ നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അല്ല എങ്കിൽ ഷൗക്കത്ത് അലി തന്നെയാകും ആ ഒരു കർമ്മം നിർവഹിക്കുക. കാരണം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് രാധാകൃഷ്ണൻ ചെന്നൈയിലായിരുന്നപ്പോഴും ഇവിടെ കൃത്യമായി കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഷൗക്കത്ത് അലി തന്നെയാണ്. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഇവിടെയുള്ള അന്വേഷണം മുഴുവനായി മുന്നോട്ട് പോയതും സ്വപ്ന സുരേഷിനെ കൊടുക്കാൻ നിർണായകമായ നീക്കങ്ങൾ നടത്തിയതും. അതിനാൽ തന്നെ ചോദ്യം ചെയ്യലിന് ഷൗക്കത്ത് അലി തന്നെയാകും ഉണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ സിനിമയിൽ മാത്രം കാണുന്ന ആ രംഗം നമുക്കും കാണാൻ കഴിയും. NIA ഹൈദരാബാദ് മേഖല IG നേരിട്ടെത്താനുള്ള ഒരു സാധ്യതയാണ് ഇവിടെയുള്ളത്. അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷൗക്കത്ത് അലി തന്നെ ആ കടമ നിർവഹിക്കുക എന്നുള്ളത് വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കേരള പോലീസിലെ SP റാങ്കിലുള്ള ഷൗക്കത്ത് അലി ഡെപ്യൂട്ടേഷനിലാണ് NIA എത്തിച്ചേർന്നത്. ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞാലും തിരിച്ചദ്ദേഹം എത്തേണ്ടതും കേരള പോലീസിൽ തന്നെയാണ്. NIA DYSP ആയിരുന്ന വിക്രമൻ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി മടങ്ങിയത് ഈ അടുത്തിടയ്ക്കാണ്. ഇപ്പോൾ മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP ആണ് അദ്ദേഹം. ഷൗക്കത്ത് അലി മുൻപ് സല്യൂട്ട് അടിച്ച് വണങ്ങി നിന്നിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്നത്. സ്വപ്ന കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ടതിനും കള്ളക്കടത്തിനും പോലീസ് ഉന്നതരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറെ പ്രധാനമായും NIA പരിശോധിക്കുന്ന ഒരു കാര്യം. മൊബൈൽ ഫോണിൽ തുടർച്ചയായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഏറ്റവും കൂടുതൽ നിരീക്ഷണത്തിലുള്ളത്. അവസാന കോൾ ലിസ്റ്റിലെ ഉദ്യോഗസ്ഥന്റെ മൊഴി അതുകൊണ്ട് തന്നെ ഏറെ നിർണായകവുമാണ്. IASകാരനായ ശിവശങ്കറിനേക്കാൾ പോലീസ് ഉന്നതനാണ് സ്വപ്നയെ സഹായിക്കാൻ സംവിധാനം ഒരുക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഉയർന്ന ആരോപണം. ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ച അന്വേഷണമാണ് ഈ ഒരു കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി ശക്തമായ നെറ്റ്വർക്കുള്ള IBയുടെ സംവിധാനമാണ് അന്വേഷണത്തിന് വേഗത കൂട്ടുന്നത്. സ്വപ്ന സുരേഷിനെയും സന്ദീപിനെയും കണ്ടെത്തുന്നത് പോലും IBയാണ്. വിവരം കൃത്യമായി NIA കൈമാറിയതിനെ തുടർന്നാണ് പിന്നീട് അറസ്റ്റ് പോലും ഉണ്ടാകുന്നത്. രാജ്യാന്തര ബന്ധമുള്ള കേസായതിനാൽ റോയിയുടെ സഹായവും NIA ലഭിക്കുന്നുണ്ട്. കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ ലഭിക്കുന്ന വിവരങ്ങളും NIA കൈമാറുന്നത്. കേന്ദ്ര ഏജൻസികളുടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കായി കേന്ദ്രസേന CRPFും കേരളത്തിലുണ്ട് എന്നുള്ളതും ഏറെ നിർണായകമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ ഒരു കേസിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എങ്കിൽ ആ കേസുകളെല്ലാം ചികഞ്ഞെടുക്കാൻ NIA ശ്രമിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശിവശങ്കറിന്റെ ഇടപെടലുകൾ ഏറെ ദുരൂഹമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ശിവശങ്കറിലൂടെ തന്നെയാകും ഈ ഒരു അന്വേഷണം. മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ഇടപാടുകളെ കുറിച്ചറിയാനായി NIA നിർണായകമായ നീക്കങ്ങൾ നടത്തുക. ശിവശങ്കറിനെ സ്വപ്ന സുരേഷുമായും മറ്റു പ്രതികളുമായുള്ള ആ ബന്ധം എന്തുകൊണ്ടും വളരെ ദുരൂഹം ഉയർത്തുന്നതാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായ വിവരങ്ങൾ, ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കപ്പെടും. സ്വപ്നയെയും സന്ദീപിനെയും ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ദൗത്യത്തിലേക്ക് NIA കടക്കുക. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം ചോദ്യം ചെയ്യുന്നുണ്ട്. അതേസമയം NIA അന്വേഷണം നടക്കുമ്പോൾ സമാന്തരമായി സ്വപ്നയ്ക്കെതിരെയും അന്വേഷണം നടത്താനുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ IT വകുപ്പ് സ്വപ്നയ്ക്കെതിരെ ഇപ്പോൾ കേസ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടേത് ആരോപണ വിധേയരായവർക്ക് മുന്നിൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണോ എന്ന് പോലും ഇവിടെ സംശയം ഉയർന്നു വരുന്നുണ്ട്. എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് തടിയുരുന്നതാണോ എന്നാണ് പ്രതിപക്ഷം സംശയരൂപേണ ചോദിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ ഒഴിവ് കിഴിവുകളെ മുഖവിലക്കെടുക്കാതെ തുറന്ന പോരിലേക്ക് തന്നെയാണ് കേന്ദ്രവും സംസ്ഥാനവും പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.